ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായൊരു പ്രഭാതം കാണുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഇടയാക്കിയ വലിയ സ്നേഹത്തിനായി നന്ദിയുടെ ദൈവത്തെ സ്തുതിക്കാം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നൽകപ്പെട്ടിരിക്കുന്ന ഭാഗം നമ്മുടെ എല്ലാവരുടെയും പിതാവ് എന്നുള്ളതാണ്. ആകയാൽ ഈ രീതിയിൽ പ്രാർത്ഥിക്കുക, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശദീകരിക്കപ്പെടണമേ. മത്തായി 6:9. ആഭ്യന്തര യുദ്ധത്തിൽ നിന്നും വിരമിച്ച ഭടനും കഠിനാധാനിയായ ഒരു കർഷകനുമായ തൻ്റെ പിതാവിനെ വളരെയധികം ആദരിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു സെനാറ ഡോട്ട് എന്ന് പറയുന്ന കുഞ്ഞ്. തൻ്റെ പിതാവിനെ ആദരിക്കുവാൻ കാരണമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ ആദ്യ ഭാര്യയിൽ 5 കുട്ടികളുണ്ടായിരുന്നു. എന്നാൽ ആ ഭാര്യ മരിക്കാനിടയായി തീരുകയും തുടർന്ന് വേറൊരു വിവാഹം അദ്ദേഹം കഴിക്കാനായിട്ട് തീരുമാനിക്കുന്നു. ആ വിവാഹത്തിന് മുമ്പ് ആ സ്ത്രീക്ക് മറ്റ് 3 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ കുഞ്ഞുങ്ങളെയും ആ സ്ത്രീയെ അവരേറ്റെടുക്കുകയും തുടർന്ന് ആ സ്ത്രീയിലൂടെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ പുതിയ 6 കുഞ്ഞുങ്ങൾ കൂടി ജനിക്കാൻ ഇടയെത്തിയിരുന്നു. അങ്ങനെ ആ ഒരു പ്രസവ സമയത്തും ആ ഭാര്യയും മരിക്കാനിടയെത്തിയിരുന്നു. അങ്ങനെ ആ നവജാത ശിശുവും മറ്റ് ഈ കുഞ്ഞുങ്ങളുമായിട്ട് അദ്ദേഹം തനിച്ച് ചേർന്ന് കാണാൻ സാധിക്കുകയാണ്. വില്യമിൻ്റെ മകൾ സെനോറ തൻ്റെ പിതാവിൻ്റെ സമർപ്പണത്തെ അഭിനന്ദിക്കുകയും ആദ്യത്തെ മാതൃദിനത്തെക്കുറിച്ച് കേട്ടതിന് ശേഷം ആദ്യത്തെ ഔദ്യോഗിക പ്രതിദിനം പ്രഖ്യാപിക്കാൻ ഒരു പ്രാദേശിക അധികാരികളോട് നിർദ്ദേശിക്കുകയും ചെയ്തു. 1910 അവളുടെ ഈ ആശയം ശ്രദ്ധിക്കപ്പെട്ടു. 1916 പ്രസിഡന്റ് വൂഡ്രോ വിൽസൺ സ്പോക്കെയിനിൽ നടന്ന പുതുദിന ആചരണം സന്ദർശിച്ചു. 1972 എല്ലാ ജൂണിലെയും 3 ഞായറാഴ്ച അതൊരു സ്ഥിരം ദേശീയ ആചരണമായി മാറി. ഒരുപക്ഷെ പുതുദിനത്തിനായി നേരത്തെ തന്നെ ഒരു തീയതി നമുക്ക് തിരഞ്ഞെടുക്കാമായിരുന്നു. ആദ്യമായി മോശ ഇസ്രായേലിനോട് ദൈവത്തെ ഒരു പിതാവായി കാണിച്ച് സംസാരിച്ചത് ഇപ്രകാരമായിരുന്നു: അവനല്ലോ നിന്റെ പിതാവ്, നിന്റെ ഉടയവൻ. അവനല്ലോ നിന്നെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും ചെയ്തവൻ. ആവർത്തനം 32:6 എന്നുള്ളതായിരുന്നു. വീണ്ടെടുപ്പിൻ്റെ പദ്ധതിയിലൂടെ ദൈവം ഇസ്രായേലിനെ തൻ്റെ കുഞ്ഞായി സ്വീകരിച്ചു. യെശയ്യാ പ്രവാചകൻ ഇപ്രകാരം പ്രസ്താവിച്ചു: എങ്കിലോ യഹോവേ, നീ ഞങ്ങളുടെ പിതാവ്. യെശയ്യാ 64:8. മലാഖിയും ഈ കാര്യത്തിൽ യോജിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. നമുക്കെല്ലാവർക്കും ഒരു പിതാവല്ലോ ഉള്ളത്, ഒരു ദൈവം തന്നെയല്ലോ നമ്മെ സൃഷ്ടിച്ചത്. മലാഖി 2:10. നാം പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ പൗലോസ് പിതാവായ ദൈവത്തെ യേശുവിൽ നിന്ന് വേർതിരിച്ചു: പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ, അവൻ സകലത്തിനും കാരണദൂതനും, നാം അവനായി ജീവിക്കേണ്ടതും ആകുന്നു. യേശുക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. അവൻ മുഖാന്തരം സകലവും, അവൻ മുഖാന്തരം നാമം ആകുന്നു എന്ന് പറയുമ്പോൾ യേശു പലപ്പോഴും തൻ്റെ പിതാവിനെക്കുറിച്ച് സംസാരിക്കുകയും പ്രാർത്ഥനയിൽ ദൈവത്തെ തങ്ങളുടെ പിതാവ് എന്ന് വിളിക്കാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഒരു ഭൗമിക പിതാവിനേക്കാൾ നമുക്കാവശ്യമുള്ളതെല്ലാം അറിയുന്ന നമ്മുടെ സ്വർഗീയ പിതാവിനെ ആരാധിക്കുവാൻ നമുക്ക് ധാരാളം കാരണങ്ങളുണ്ട്. ആയതിനാൽ സർവസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കാം. അതിനായി ദൈവം നമ്മെ ഇടയാക്കട്ടെ. ആമേൻ.